നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് ഫൈവിനെ കുറിച്ചാണ്. അപ്പോൾ റെഡ്മി നോട്ട് ഫൈവിനെ കുറിച്ച് ഉള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റെഡ്മി നോട്ട് ഫൈവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. റെഡ്മി നോട്ട് ഫൈവ് ഞാനൊരു ഐഫോണിലെ വാൾപേപ്പറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഐഫോൺ ലുക്കുള്ള ഒരു ഫോൺ തന്നെയാണ് റെഡ്മി നോട്ട് ഫൈവ് എന്ന് പറയുന്നത്. 5.99 inch ആണ് അതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണ റെഡ്മി ഫോണിൻ്റെ അതേ ഒരു ആ ഒരു മൊഡ്യൂൾ തന്നെയാണ് അതും ഫോളോ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു വ്യത്യസ്തത എനിക്ക് കാണുന്നില്ല. പക്ഷേ ഫ്രണ്ട് പൊസിഷനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഐഫോണിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൽ സ്വിച്ചിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ സ്വിച്ചുകളൊന്നും കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്വിച്ച്. നമ്മളൊരു ഡിജിറ്റൽ സ്വിച്ചുകളാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ നമുക്കൊരു സ്ക്രീൻ റെക്കോർഡറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് തന്നെ റെഡ്മി നോട്ട് ഫൈവിൻ്റെ സെൻസർ ചെക്കാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര പെട്ടെന്ന് അത് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫിംഗർ വയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ സെൻസർ ടച്ച് ചെയ്ത് ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. മറ്റ് റെഡ്മി ഫോണുകളെ അപേക്ഷിച്ച് കുറച്ച് പെട്ടെന്ന് നമ്മുടെ സെൻസർ ഡിറ്റക്ഷൻ ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു ഫീച്ചർ ഞാൻ ഇതിൽ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. 12 megapixel ആണ് ഇതിൻ്റെ റിയർ ക്യാമറ. എൻ്റെ 5 megapixel ആണ് ഫ്രണ്ട് ക്യാമറ. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. 12 megapixel ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റെ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക്. തീർച്ചയായിട്ടും നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിലുള്ള ഫോക്കസ് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇതാണ്. ഫ്രണ്ട് ക്യാമറ എടുക്കുകയാണെങ്കിൽ 5 megapixel ആണെങ്കിൽ കൂടി ഞാൻ ഇപ്പോൾ എടുക്കുന്ന ക്യാമറയും ഇതും 5 megapixel ആണ്. പക്ഷേ ഇതിൻ്റെ 5 megapixel എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ആയിട്ട് നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 5 megapixel ഒരു അതിനേക്കാൾ വലിയൊരു ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റാമാണ്. 3 GB റാമാണ്. പിന്നെ 625 സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ് ഇത് നൽകുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. വളരെ 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 ലുക്കും നല്ല ഭംഗിയും നല്ല പെട്ടെന്ന് ഫിറ്റഡ് ചെയ്യുന്നതും ഹാങ് കുറവായതുമായ ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു അനുഭവം നല്ലൊരു അനുഭവമാണ് എനിക്ക് ഫോൺ യൂസ് ചെയ്തപ്പോൾ ലഭിച്ചത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഐഫോണിൻ്റെ വാൾപേപ്പറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ലുക്ക് തരുന്ന ഒരു ഫോണാണ്. 5.99 inch ഡിസ്പ്ലേ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലാത്ത നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫോണാണ്. ചിലവർക്ക് ചിലപ്പോൾ കയ്യിൽ ഒതുങ്ങുന്നതിൽ കുറച്ച് വിഷമം ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കയ്യിൽ ഒതുങ്ങുന്നതും ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. കാരണം അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് അത്രയും നല്ല രീതിയിലുള്ള ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സിസ്റ്റം ആപ്സ് കുറച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റ് ഫോണുകളെ പോലെ കുറേ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയൊന്നും ഇത് വരുത്തുന്നില്ല. കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള റാം കപ്പാസിറ്റിയും സ്റ്റോറേജ് 32 GB പറയാൻ വിട്ടുപോയതാണ്. 32 GB ആണ് ഇതിൻ്റെയാണ് സ്റ്റോറേജ്. സിമ്മിൻ്റെ കാര്യം എടുത്തു പറയണമെങ്കിൽ ഡുവൽ സിം നമുക്ക് ഇടാൻ സാധിക്കും. ഒരു മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സിമ്മേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് ചെറിയ പോരായ്മയാണ്. പക്ഷേ റെഡ്മി ഫോണുകളിൽ മുഴുവൻ അങ്ങനെ ഒരു ഫീച്ചറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള അപ്ഡേറ്റുകളിൽ ചിലപ്പോൾ അതിന് മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിൽ ഒരു ചെറിയൊരു പോരായ്മ കൂടി ഞാൻ കണ്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 4G SIM അതിലിട്ട് കഴിഞ്ഞാൽ മറ്റേ സിമ്മ 3G ആണ് അതിൽ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അതൊരു പോരായ്മ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും 4G സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതിൽ നമുക്കൊരു പോരായ്മയെ നമുക്ക് എടുത്ത് പറയാം. ബാക്കി അതർവൈസ് നമുക്കൊന്നും ചിന്തിക്കാനില്ല. കാരണം നല്ല ഒരു ഫോൺ എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാവുന്നതാണ്. ഇതിന് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ പോയി വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ചിലപ്പോൾ ഞാൻ നല്ല ഗാഡ്ജറ്റ്സുകൾ ലഭിക്കുകയാണെങ്കിൽ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പിരിയാം. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരേക്കും ബൈ ബൈ. അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.